Assalamu alaikum. So we are studying the chapter the moon, and today we will study about the phases of moon. Okay, so in the previous class I have told you like how the moon is visible from the earth, that is we call it as phases of moon. So there are five phases of moon that will come on day 1, day 4, day 7, day 10 and day 14. And day 1 it is new moon. In your textbook you can see the images of new moon. That is, on this day the moon is not visible from the earth, as the illuminated portion of the moon faces away from the earth and only the dark half faces the earth. This phase of the moon is called new moon. അതായത് ഈ ഡേ വണ്ണിൽ ന്യൂ മൂൺ എന്ന് പറയുമ്പോൾ നമുക്ക് മൂണിനെ എർത്ത് നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റില്ല. കാരണം എന്താണ്, എർത്തിനെ ഫേസ് ചെയ്യുന്നത് മൂണിൻ്റെ ഇല്യൂമിനേറ്റഡ് സർഫസ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഡേ വണ്ണിൽ മൂണിനെ കാണാൻ പറ്റും. സോ ദെയർ വിൽ ബി നോ മൂൺ ഇൻ ദ സ്കൈ ഇഫ് യു ആർ സീയിങ് ഫ്രം ദ എർത്ത്, ദെൻ ഇറ്റ് ഈസ് ഡേ വൺ, ദാറ്റ് ഇസ് ന്യൂ മൂൺ. ക്രസന്റ് മൂൺ എന്ന് പറയുമ്പോൾ അത് ഫോർത്ത് ഡേയിലാണ് വരുന്നത്. ഇതിൽ നിന്ന് പറയുമ്പോൾ this phase occurs approximately on the fourth day of the moon cycle. During this phase a quarter of moon's illuminated surface is visible from the earth. endana or quarter idile namaku kaanan pattilla, just we can see a line. In this we can see the moon a quarter of the moon's illuminated surface. endana moon's or quarter namaku endu cheyan pattum kaanan pattum, adayathu crescent moon. That is, crescent moon is on day 4. And that next one is day 7, half moon. A half moon nu parayumbo moon cycle la, adayathu ee phases inde 7th day il namakku moon de endu cheyan pattum exact half position allengi half portion namakku endu cheyan pattum earth ninnu nokkumbo kaanan pattum, adana half moon nu parayunnathu day 7. And gibbous moon is on day 10. This phase occurs after half moon and before the full moon day, exactly when the 3/4 of the moon's illuminated surface is visible from the earth. endana 3/4 namakku day 10 il gibbous moon ennu parayumbo moon de 3/4th portion visible aayirikkum. Adu eppozhayirikkum? Full moon day kkum half moon day de 3/4th, adu idinte middle aayittana full moon day, adayathu day 7 deyum adhe pole full moon day deyum അതേപോലെ ഹാഫ് മൂൺ ഡേയുടെ മിഡിലായിട്ടാണ് ഏത് വരുന്നത്, ഗിബ്യസ് മൂൺ അല്ലെങ്കിൽ ഡേ 10th ഫേസ് വരുന്നത്. അതിലെന്താണ്, 3/4th ഓഫ് ദി മൂൺസ് ഇല്യൂമിനേറ്റഡ് സർഫസ് ഈസ് വിസിബിൾ ഇഫ് യു വ്യൂ ഫ്രം എർത്ത്. എർത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മൂണിൻ്റെ 3/4th സർഫസ് നമുക്ക് കാണാൻ പറ്റും. ഫുൾ മൂൺ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫുൾ മൂൺ, അതായത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മൂണിനെ എൻറ്റയർ മൂണിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എർത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഡ്യൂറിംഗ് ദിസ് ഫേസ് ദ എൻറ്റയർ ഇല്യൂമിനേറ്റഡ് സർഫസ് ഓഫ് ദ മൂൺ ഈസ് വിസിബിൾ ഫ്രം ദ എർത്ത്. ദിസ് ഫേസ് ഒക്കേഴ്സ് വൺസ് ഇൻ എവറി 28 ഡേയ്സ്. അതേപോലെ ഈ ഡേ 14 ഫുൾ മൂൺ എന്ന് പറയുമ്പോൾ 28 ദിവസങ്ങളിൽ ഒരു എന്താണ് ഒരു തവണ മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഫുൾ മൂണിനെ കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഡേ 14. സോ ഫേസസ് ഓഫ് മൂൺ ഇറ്റ് ഇസ് 5 ഡേയ്സ്, ദാറ്റ് ഇസ് ഡേ 1, ഡേ 4, ഡേ 7, ഡേ 10 ആൻഡ് ഡേ 14. ഡേ 1 ഇറ്റ് ഇസ് ന്യൂ മൂൺ, ഡേ 4 ഇറ്റ് ഇസ് ക്രസന്റ് മൂൺ, ഡേ 7 ഹാഫ് മൂൺ, ഡേ 10 ഗിബ്യസ് മൂൺ ആൻഡ് ഡേ 14 ഫുൾ മൂൺ. നെക്സ്റ്റ് വൺ ഇസ് വാക്സിംഗ് മൂൺ ആൻഡ് വെയ്നിങ് മൂൺ. വാക്സിംഗ് മൂൺ എന്ന് പറയുമ്പോൾ മൂൺ സൈക്കിൾ എന്ന് പറയുന്നത് ഇത്രയും, ഈ 5 എന്താണ് ഫേസസ് ആണ് മൂൺ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ 5 ഫേസസ് അല്ലെങ്കിൽ ആ ഒരു മൂൺ സൈക്കിളിൽ മൂൺ ബിഗർ ആയിട്ട് വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, വാക്സിംഗ് മൂൺ എന്ന് പറയുന്നത്. വെൻ ദ മൂൺ അപ്പിയേഴ്സ് ടു ഗെറ്റ് ബിഗർ ഡ്യൂറിംഗ് എ മൂൺ സൈക്കിൾ ഇറ്റ് ഈസ് കോൾഡ് വാക്സിംഗ് മൂൺ. ദിസ് ഫേസ് ഒക്കേഴ്സ് വെൻ ദ മൂൺ ചേഞ്ചസ് ഫ്രം എ ന്യൂ മൂൺ ടു ഫുൾ മൂൺ. ദിസ് സൈക്കിൾ ഓൾസോ ടേക്സ് 14 ഡേയ്സ് ടു കംപ്ലീറ്റ്. ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ്, ഡേ 1 അതായത് ന്യൂ മൂണിൽ നിന്നും ഫുൾ മൂൺ വരെ വരുന്ന അത്രയും ഡ്യൂറേഷനാണ് എന്തെന്ന് പറയുന്നത് വാക്സിംഗ് മൂൺ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഏറ്റവും ചെറിയ എന്താണ് സൈസിൽ നിന്നും ബിഗ്ഗർ സൈസ് വരെ എത്തുന്നതാണ് എന്ത്, വാക്സിംഗ് മൂൺ. അതേപോലെ ഹൗ മെനി ഡേയ്സ് ഇറ്റ് വിൽ ടേക്ക്, ഇറ്റ് വിൽ ടേക്ക് 14 ഡേയ്സ് ടു കംപ്ലീറ്റ്. ആൻഡ് ഇഫ് യു ടോക്ക് അബൌട്ട് ദിസ് വെയ്നിങ് മൂൺ, വെയ്നിങ് മൂൺ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഓഫ് വാക്സിംഗ് മൂൺ, എന്താണ് ചെറുതാവുന്നത്, ഇറ്റ് ഈസ് going back to its smaller size. adinaana ennu parayna waning moon ennu parayna. when the moon appears to get smaller it is called a waning moon. this phase occurs when the moon moves from a full moon to a new moon. adayathu waxing ennu parayumbo new moon ennu full moon vare varunadana duration engi, waning moon ennu parayumbo full moon il ninnum nere new moon lote povunadana. this one also takes 14 days to complete. endana idinum 14 days venam complete. the surface of the moon is rough and next we will study about the surface of moon.
So the surface of the moon is rough and uneven. Okay, the surface of the moon is rough and uneven, and it is often covered by dark gray dust. And we can see there are big craters on the surface of the moon. Big craters means big holes. Big craters. And there are also valleys and vast plains, etc. On the surface of moon. മൂണിൻ്റെ സർഫസിൽ എന്തുണ്ട് ക്രാറ്റേഴ്സ് വാലീസ് പ്ലെയിൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ആൻഡ് ദിസ് ക്രാറ്റേഴ്സ് ആർ ബിക്കോസ് ഓഫ് ദി കൊളിഷൻസ് ഓഫ് ആസ്ട്രോയിഡ്സ് കോമറ്റ് ആൻഡ് മീറ്റിയോർസ് ദർ ഇസ് നോ എയർ ഓർ വാട്ടർ ഓൺ ദി മൂൺ മൂണിൽ എന്തില്ല എയറും വാട്ടറും ഇല്ല ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് എയർ സൗണ്ട് കനോട്ട് ട്രാവൽ ഓൺ മൂൺ സർഫസ് ഓൾസോ ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ ഡേയ്സ് ആർ വെരി ഹോട്ട് ആൻഡ് നൈറ്റ്സ് ആർ വെരി കോൾഡ് ദസ് മേക്കിംഗ് ഇറ്റ് ഇംപോസിബിൾ ഫോർ ലൈഫ് ടു ത്രൈവ് ഓൺ മൂൺ സോ വി കനോട്ട് survive on moon as it does not have an atmosphere or it does not have any climatic conditions which can allow life to exist in it. The moon's gravity is about 1/6 of the earth's gravity. Although its gravity is weak, it is noticeable effect on the earth. The moon and sun exert gravitational pulls on the earth. Next one is high tide and low tide. The moon is closer to the earth than the sun. The moon exerts a strong pull. Moon ennu parayumbodhekkum endana it is closer to earth. Sunne kaattilum korchudi near edana moon aanu earthinu and it exerts a strong pull. This causes water in the seas and oceans to rise. Appo endana moonde endana gravitational pull kaaranam endu sambhavikkunu water in the seas and oceans are getting rise. That is high tide. So moon is closer to the earth than sun and the moon exerts a strong pull which results in rising of water in seas and ocean. Water in the sea and ocean rises and that is known as high tide. And if we'll talk about low tide, it is occurring when moon is away from the earth. Moon is away from the earth. The intensity of the tides vary with the different phases of the moon. I have told you there are different phases of the moon. അപ്പോൾ ഈ ടൈഡിന്റെ ഇന്റൻസിറ്റി കുറയുന്നതാണെങ്കിലും കൂടുന്നതാണെങ്കിലും depends upon the phases of the moon. The earth's rotation also influences tides. However, gravitational pull of the moon is mainly responsible for the occurrence of high tide and low tide. ഈ പറയുന്ന high tide ആണെങ്കിലും low tide ന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ് gravitational pull of the moon ഏതാണ് gravitational pull of the moon. This one is the reason for which high tide and low tides are occurring. Next one is eclipse.
earth's revolution around the sun, there comes a time when the sun, the moon and earth are in a straight line. Appo endana, the earth is rotating around the sun, moon is also rotating around it. So there endana angana rotate cheythu varumbo oru time il endana earth, sun and moon, they will come in a straight line, and that is why it happens. What is it? Eclipse. Eclipse undavan kaaranam endana, when sun, moon and earth, they will come in a straight line, it results in eclipse. Eclipse takes place when the light of the sun or the moon is blocked completely by the shadow of another heavenly body. So there are two types of eclipse, that is solar eclipse and lunar eclipse. So the two types of eclipse are solar eclipse and lunar eclipse. So in that, first one is solar eclipse. A solar eclipse occurs when the moon comes between the sun and the earth and casts its shadow on the earth. Solar eclipse le endeyunu, moon sunninteyum earthinteyum between aayittu varumbo moon inde shadow edile earthile veedunadana solar eclipse nu parayunu. Adayathu, if this is sun and this is earth, I told you eclipse happens when sun, earth and moon comes in a straight line. Sunnum moonum earthum moonum ore pole straight line il varumbolana endu sambhavikkunnathu, solar eclipse sambhavikkunnu. So the light of the sun falls on the moon, endu sambhavikkunu, sun rays moon il veezhunnengilum what will happen, it cast a shadow on the earth. എന്ത് ചെയ്യുന്നു, എർത്തിൽ ഒരു ഷാഡോ കാസ്റ്റ് ചെയ്യുന്നു, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. സോ ഇൻ സോളാർ എക്ലിപ്സ് ദ മൂൺ ഈസ് കമ്മിങ് ഇൻ ബിറ്റ്വീൻ സൺ ആൻഡ് ദ എർത്ത് ആൻഡ് മൂൺ കാസ്റ്റ് എ ഷാഡോ ഓൺ ദ എർത്ത് വിച്ച് റിസൾട്ട്സ് ഇൻ ദി സോളാർ എക്ലിപ്സ്. ഓക്കെ, ദ സൺ ബിക്കം ഇൻവിസിബിൾ വെൻ വ്യൂഡ് ഫ്രം ദ എർത്ത്. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ ഷാഡോ എർത്തിൽ കാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വി കനോട്ട് സീ ദ സൺ while viewing from the earth. Earthil ninnu nokkumbo namukku endu cheyan pattilla, sunine kaananayittu pattilla, and that is known as solar eclipse. When the moon comes between the earth, the sun blocks the earth and the sun blocks the entire sun. Adayidu ivarku between aayittu varumbo entire sunine thanne block cheynadinaanu endennu parayunnathu. If it is blocking the entire sun, it is total solar eclipse. സണ്ണിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ടോട്ടൽ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഒൺലി ഹാപ്പനിങ് എ പാർഷ്യൽ എന്നാണ്, പകുതി മാത്രമാണ് സണ്ണിനെ ബ്ലോക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ എന്തെന്ന് പറയും, പാർഷ്യൽ സോളാർ എക്ലിപ്സ് എന്ന് പറയും. If it is partially blocked, then it is called partial solar eclipse. Okay, so this is we were studying about eclipse. Eclipse are of two types, that is solar eclipse and lunar eclipse. In that, first one is solar eclipse. It happens when moon comes in between the sun and earth. Earth indeyum sun de between aayittu moon varumbo endana adu appol undavunnathana solar eclipse, because when the sun rays are falling on the moon, it casts a shadow on the earth, and if we view sun from the earth, we cannot see any sun, and that is known as solar eclipse. If sun is completely blocked, then it is called total solar eclipse. If it is partially blocked, it is known as partial solar eclipse. Next one is lunar eclipse.
A lunar eclipse occurs when the earth comes between the sun and the moon and casts a shadow on the moon. ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ് ലൂണാർ എക്ലിപ്സിൽ ഇൻ ബിറ്റ്വീൻ സൺ ആൻഡ് ദ മൂൺ എർത്ത് ഈസ് കമ്മിങ് സണ്ണിൻ്റെയും മൂണിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് എർത്ത് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ലൂണാർ എക്ലിപ്സ് സംഭവിക്കും ദ ഷാഡോ ഓഫ് ദ എർത്ത് ഹൈഡ്സ് ദ മൂൺ ആൻഡ് മേക്സ് ഇറ്റ് ഇൻവിസിബിൾ സോ ദ റേസ് ആർ ഫോളിങ് ലൈക്ക് ദിസ് ആൻഡ് ഇറ്റ് കോസ് എ ഷാഡോ ആൻഡ് വി കനോട്ട് സീ മൂൺ എന്ത് ചെയ്യുന്നു അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇൻവിസിബിൾ ആവും മൂൺ ഇസ് ഇൻവിസിബിൾ ഇഫ് വി വ്യൂ ഫ്രം ദി എർത്ത് സോളാർ എക്ലിപ്സിൽ സൺ ഇസ് ഗെറ്റിംഗ് ഇൻവിസിബിൾ ആൻഡ് ഇൻ ലൂണാർ എക്ലിപ്സ് moon is getting invisible and lunar eclipse always occurs on a full moon night lunar eclipse eppude full moon night lana occur cheynad full moon night means it is the 14th day if we calculate according to the phase of moon depending on the position of the sun the moon and the earth as lunar eclipse can be partial or total so just like the solar eclipse a lunar eclipse can also be partial lunar eclipse or total lunar eclipse and if the shadow is completely falling and we cannot see the moon completely then it is known as the total lunar eclipse but if we can see a half portion of the moon then it is known as partial lunar eclipse okay so lunar eclipse is happening when earth comes in between sun and the moon and earth casts its shadow on the moon making the moon invisible when we will be viewing from the earth and it always occurs on a full moon night and one more thing is this one occurs on full moon night means it is the 14th day or 14th day if we'll calculate on the phases of moon next one is artificial satellites So when we started the chapter I told you the natural satellite of earth is moon so there are many satellites which are human made that is known as artificial satellites that is human made satellites okay and this helps us in many ways that is It helps in communication. They are used for mobile communication and for sending radio and television signals. So they helps in communication. Sending radio and television signals. It also helps in weather forecasting etc so what are the uses of artificial satellites they helps in communication sending radio and television signals and also helps in weather forecasting that is they give us information in case of any cyclones or flood and cyclone flood angane endengil undengil adinde informations thara allengil നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് എന്ത് എന്തുകൊണ്ട് സഹായിക്കും എന്ത് സഹായിക്കും നമ്മളെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് സഹായിക്കും ആൻഡ് ദോസ് വിച്ച് ആർ ഹെൽപ്പിംഗ് ഇൻ വെതർ ഫോർകാസ്റ്റിംഗ് വെതർ ഫോർകാസ്റ്റിംഗിൽ ഹെൽപ്പ് ചെയ്യുന്ന സാറ്റലൈറ്റ്സിനെയാണ് വെതർ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് ദേ ഗിവ് ഇൻഫർമേഷൻ ഓർ ദേ പ്രെഡിക്ട് അബൌട്ട് അപ്കമിങ് സൈക്ലോൺസ് ഓർ ഫ്ലഡ് etc എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് വെതർ സാറ്റലൈറ്റ്സ് ആൻഡ് ദേ ഓൾസോ ഹെൽപ്പ് ഇൻ ടേക്കിംഗ് ദ പിക്ചർ ഓഫ് ദി എർത്ത് ആൻഡ് ദേർ ആർ മെനി ഓർഗനൈസേഷൻ ദ വേൾഡ് ദാറ്റ് ലോഞ്ച് സാറ്റലൈറ്റ്സ് ഇൻ ടു സ്പേസ് ISRO ദാറ്റ് ഇസ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ യു ഹാവ് ടു സ്റ്റഡി ദ ഫുൾ ഫോം ഇന്ത്യൻ സ്പേസ് Research organization. Another one is NASA.
National Aeronautics and Space Administration. Okay, so these are two organizations that is launching these satellites into space. And if we'll talk about ISRO, this organization is prominent Indian space agency. So this is an organization in India, and it launched its first satellite, that is Aryabhatta, in 1975, and about NASA, that is National Aeronautics and Space Administration, it launched its first satellite, that is Explorer 1, in 1958. Okay. So that's it, your chapter. Next day we'll start another chapter from EVS. Thank you. Assalamu alaikum.